പ്രതാപൻ്റെ പരിശുദ്ധമായ നാമം ഈ പ്രഭാത സമയത്ത് വാഴ്ത്തപ്പെടുമറാകട്ടെ ബഹുമാനരായ എല്ലാ കേൾവിക്കാർക്കും ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള വന്ദനമറിയിക്കുന്നു യേശുവായുടെ പഠനത്തെക്കുറിച്ചുള്ള പന്ത്രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചത് ജനം യോർദാൻ കടക്കുന്ന ആ കാര്യത്തെക്കുറിച്ചുള്ള ആ ധ്യാന ചിന്തയാണ് യോർധാൻ കിടക്കുന്നതിനാവശ്യമായ ക്രമീകരണമാണ് മൂന്നാമധ്യായത്തിൻ്റെ പ്രാരംഭ ഭാഗത്ത് നാം മനസ്സിലാക്കുന്നത് അവിടെ ചില ക്രമീകരണങ്ങൾ ഈ യാത്രയ്ക്ക് ആവശ്യമായിട്ട് വന്നു എന്നുള്ളത് നാം ചിന്തിക്കുകയുണ്ടായി ആ ക്രമീകരണത്തിൻ്റെ ഭാഗമായി ആദ്യം അവർ യോശുവ അവരോട് നിർദ്ദേശിച്ചത് ജനം തങ്ങളെ തന്നെ ശുദ്ധീകരിക്കണം എന്നുള്ളതാണ് ആ ഭാഗത്തെക്കുറിച്ച് നാം കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി എന്നാൽ വീണ്ടും ആ ഭാഗത്തിൻ്റെ ബാക്കി ചില കാര്യങ്ങൾ ഈ ഇന്ന് നമുക്ക് ചിന്തിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോൾ ഈ ജനമെല്ലാം യോർദ്ധാൻ്റെ തീരത്ത് എത്തിയിട്ടുണ്ട് നാൽപ്പത് വർഷം മുൻപ് ചെങ്കടലിൻ്റെ തീരത്ത് വന്നപ്പോൾ ചെങ്കടൽ നിഷ്പ്രയാസം കടന്ന് അവർ കരയിൽ എത്തുവാനിടയായി എന്നാൽ അവരെത്തിയത് വിജനമായ മരുഭൂമിയിലാണ് അവിടെ എതിർക്കുവാൻ ആളില്ല പിന്നിൽ വന്ന ഭറവോനേയും കൂട്ടരെയും വലിയവനായ ദൈവം ദൈവത്തിൻ്റെ നായവിധി അയച്ച് അവരെ ചെങ്കടൽ തന്നെ നശിപ്പിക്കുവാൻ ഇടയായി എന്നാൽ യോർധാൻ കടന്ന് അക്കരെ ചെല്ലുന്ന ഈ ജനത്തിൻ്റെ മുൻപിൽ ഒരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട് അത് ചെങ്കടൽ കടന്ന് അക്കരെ എത്തിയതുപോലെയല്ല അന്ന് അവിടെ വിജനമായ സ്ഥലത്തേക്കാണ് അവർ പ്രവേശിച്ചത് എന്നുവരികിൽ ഇവിടെ നാം ശ്രദ്ധിക്കുന്നത് യോർധാൻ അവർ കിടക്കുമ്പോൾ അക്കരെ കയറിയാൽ നാശപട്ടണമായ എരുഹൂവിലെ ശത്രുഗണത്തെ അവർക്ക് നേരിടേണ്ടതായിട്ട് വരും അവരുടെ ജീവിതാനുഭവത്തിൽ ബലമുള്ള കോട്ടയും കൊത്തളവും മുൻപ് അവർ കടന്നു പോയിട്ടില്ല ഈ വഴി അവർക്ക് പുതിയ വഴിയാണ് ഈ വഴി അവർ മുൻപ് സഞ്ചരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ യോർധാൻ മുറിച്ച് അക്കരെ കടക്കുമ്പോൾ ഈ ജനത്തിന് മുൻപിൽ വലിയൊരു വെല്ലുവിളി നിലനിൽക്കുകയാണ് മുൻപ് മരുഭൂമിയിൽ മേഘമുയരുന്നത് കാണുമ്പോഴും കാഹളധ്വനി കേൾക്കുമ്പോഴും യാത്ര ആരംഭിക്കണമായിരുന്നു എന്നാൽ ഇപ്പോൾ ഇത് രണ്ടും അവരുടെ മധ്യത്തിലില്ല കാഹളധ്വനി ഇല്ല മേഘം അവർക്ക് മുൻപിൽ ഉയരുന്നില്ല ഇത് രണ്ടുമായിരുന്നു പണ്ട് അവർക്ക് യാത്ര തുടരുവാൻ ദൈവത്തിൻ്റെ അടയാളമായിട്ട് അവർക്ക് മുൻപിൽ ഉണ്ടായിരുന്നത് അപ്പോൾ യോശുവയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ അനുഭവത്തിൽ ഈ ജനത്തെ നയിക്കാനായിട്ട് പോവുകയാണ് അതിൻ്റെ ഒരു ആവലാതിയോ ടെൻഷനോ ഒന്നും യോശുവയുടെ മുഖത്ത് നാം കാണുന്നില്ല യോശുവ അവൻ്റെ ജീവിതത്തിൻ്റെ മുൻപിൽ അവൻ്റെ വഴിത്താരയിൽ അനുച്യതത്വം എന്നൊരു കാര്യമില്ല എല്ലാം അവന് നിയമായ കാര്യം ചെയ്യുന്ന ഒരു പ്രതീതി പോലെയാണ് യോശുവ കാര്യങ്ങൾ മുൻപോട്ട് ചെയ്യുന്നത് പ്രിയപ്പെട്ടവർ ഇവിടെ കാഹളതുനിയില്ല മേഘമുയരുന്നില്ല ഇത് രണ്ടും ഇവിടെയില്ല എന്നാൽ അതിന് പകരം നാം ഇവിടെ കാണുന്ന മറ്റ് ചില കാര്യങ്ങൾ ഈ ജനത്തിന് മുൻപിൽ നിയമപ്പെട്ടകത്തെയും അത് ചുമക്കുന്ന ലേവിയ പുരോഹിതന്മാരെയും കാണുമ്പോൾ ഈ ജനം അവരുടെ യാത്ര പുറപ്പെടേണ്ടത് ആവശ്യമാണ് ഇവിടെ പെട്ടകമുണ്ട് ആ പെട്ടകം ചുമക്കുന്നത് പുരോഹിതന്മാരാ എന്താണ് ഈ പെട്ടകം കാണിക്കുന്നത് പെട്ടകം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുകയാണ് പെട്ടകം ദൈവം നമ്മോടുകൂടെ ഉണ്ട് ദൈവം നമ്മുടെ മുൻപിൽ യാത്ര ചെയ്യുന്നു എന്ന കാര്യം ഈ പെട്ടകം ഓരോ ഇസ്രായേലിനെയും കാണിക്കുകയാണ് അവർ മുൻപോട്ട് ഒരു ചുവട് വയ്ക്കുന്നെങ്കിൽ അവരുടെ ധൈര്യം എന്ന് പറയുന്നത് മുൻപിൽ കാണുന്ന ആ ദൈവത്തിൻ്റെ പെട്ടകമാണ് ആ പെട്ടകം കാണിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് നമുക്കറിയാം യേശു നായകനായി സൈന്യത്തിന് മുൻപിലുണ്ട് അതാണ് അതിൻ്റെ അർത്ഥം ഒരിക്കലും തോറ്റിട്ടില്ലാത്ത വാഴ്ത്തപ്പെട്ട കർത്താവ് യൂതയിലെ സിംഹം അവനാണ് മുൻപിൽ ജയം നിശ്ചയം തന്നെ കർത്താവിൻ്റെ സാന്നിധ്യം ജീവിതത്തിന് മുൻപിലുണ്ടെങ്കിൽ അവിടെ പരാജയത്തിന് സ്ഥാനമില്ല അവിടെ വിജയം സുനിശ്ചിതമാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത് പെട്ടകം പുറപ്പെടുകയാണ് ഈ പെട്ടകം പുറപ്പെടുമ്പോൾ രണ്ടായിരം മുഴുവൻ അകലത്തിലാണ് ഈ ജനമായിരിക്കേണ്ടത് രണ്ടായിരം അടി അകലം ഈ പെട്ടകവുമായിട്ട് സാധാരണ വിശ്വാസികൾ അകലം പാലിക്കേണ്ടതാണ് ഇത് സാധാരണ വിശ്വാസികൾക്കുള്ള ദൈവഭയത്തെ കാണിക്കുകയാണ് നാം ഈ മൂന്നാം പ്രാരംഭ പ്രാരംഭഭാഗത്ത് ചിന്തിച്ചതുപോലെ ദൈവം ക്രമീകരണങ്ങളുടെ ദൈവമാണ് ആ ക്രമീകരണത്തെക്കുറിച്ച് യോശുവ മുഖാന്തരം വളരെ നന്നായി ഇസ്രായേൽ സഭയോട് അറിയിച്ചിട്ടുണ്ട് ആ അറിയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ഗോത്രങ്ങളും ഓരോ ജനവും വളരെ വ്യക്തമായി ഈ നെയ്മത്ത് ഇവിടെ പിന്തുടരുന്നത് എന്നുള്ള കാര്യം നാം മറന്നു പോകാനായിട്ട് പാടില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യം ഈ ജനം വളരെ ധൈര്യമുള്ളവരാണ് കാരണം ദൈവം അവരുടെ ദൈവമാണ് അവർക്ക് മുൻപിൽ ദൈവം ദൈവത്തിൻ്റെ സാന്നിധ്യവുമായി മുൻപോട്ട് പോവുകയാണ് ദൈവം അവർക്ക് സമീപസ്ഥനാണ് രണ്ടായിരം മുഴമപ്പുറം ശക്തനായ ദൈവത്തിൻ്റെ ഒരു വലിയ സാന്നിധ്യമുണ്ട് അവരോടുകൂടെ ദൈവം അവരുടെ മുൻപിൽ നടകൊള്ളുകയാണ് ഇതുവരെ പെട്ടകം അവിടെ അവരുടെ മധ്യത്തിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പെട്ടകം അവർക്ക് മുൻപിലാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ട മുൻപിൽ പോകുന്നത് ഒരിക്കലും ഈ പെട്ടകം അവരുടെ നടുവിൽ വസിച്ചിരുന്ന പെട്ടകമാണ് എന്നാൽ ഇന്ന് ഈ പെട്ടകത്തിൻ്റെ എന്ന് പറയുന്നത് അവർക്ക് മുൻപിലാണ് അതിനൊരു കാരണമുണ്ട് ഇപ്പോൾ അവർക്ക് ഒരു വിശ്രാമ സ്ഥലം അന്വേഷിച്ചു അവരുടെ മുൻപിൽ ദൈവ സാന്നിധ്യം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തൊരു സ്തോത്രം പ്രിയപ്പെട്ടവര് നമ്മുടെ ആവശ്യങ്ങളെ അറിഞ്ഞ് നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനും നിങ്ങളും സേവിക്കുന്നത് നാളിതവരെയും മരുഭൂമിയിൽ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മധ്യത്തിൽ വസിക്കുവാൻ ആഗ്രഹിച്ച ദൈവത്തിൻ്റെ പട്ടകം ദൈവത്തിൻ്റെ സാന്നിധ്യം എന്നാൽ ദൈവജനത്തിൻ്റെ ആവശ്യം പ്രമാണിച്ച് ഇവിടെ നാം മനസ്സിലാക്കുന്നത് അവർക്ക് മുൻപിലായി അവർക്ക് മുൻപ് ചെന്ന് വഴി തുറക്കുന്ന അവർക്ക് വഴി കാണിക്കുന്ന സ്നേഹവാനായ കരുതുന്നവനായ ഒരു ദൈവത്തെയാണ് ഇവിടെ നാം വായിക്കുന്നത് അവരുടെ മുൻപിൽ ദൈവ സാന്നിധ്യം മുൻപോട്ട് പോവുകയാണ് ബഹുമാന സ്നേഹിതരെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇത് എത്രയോ വാസ്തവമായി സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരുപക്ഷെ മുൻപോട്ടൊരു ചുവട് വെക്കുവാൻ ഭാരപ്പെടുന്ന നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് മുൻപിലുണ്ട് നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് ആരൊക്കെ നമ്മുടെ മുൻപിലുണ്ട് എന്നതല്ല ഇവിടുത്തെ കാര്യം എന്നാൽ നമ്മുടെ മുൻപിൽ ആയിരിക്കേണ്ടുന്നവൻ നമ്മുടെ മുൻപിൽ കാണേണ്ടവൻ നമ്മുടെ യാത്രയുടെ മുൻപിലുണ്ട് എന്നുള്ളതാ നാം ആൾക്കാർ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ഇവിടെ പ്രിയപ്പെട്ടവർ ഇസ്രായേൽ ജനത്തിന് ഒരു വിശ്രാമ സ്ഥലം കണ്ട് അന്വേഷിക്കാൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ സ്ഥലം കണ്ടെത്തുവാനായിട്ട് ദൈവത്തിന് ശാന്ത സാമീപ്യം അവർക്ക് മുൻപാകെ പോവുകയാണ് ഇവിടെ നാം മനസ്സിലാക്കുന്നത് യോശുവയെ ദൈവം മഹത്വപ്പെടുത്തുന്ന ഒരു ചിത്രമാണ് ദൈവം യോശുവയെ ഇവിടെ മാനിക്കുകയാണ് സ്വയമായി ഉയർത്തുന്നവനല്ല എന്നാൽ ദൈവം ഉയർത്തുന്നവനാണ് മാന്യൻ ജനത്തിൻ്റെ മുൻപിൽ യോശുവ ദൈവത്തെയും ഉയർത്തുവാനിടയായി ദൈവവചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത് എന്ന ഒന്നാം അധ്യായത്തിലെ വലിയ പ്രമാണം യോസുവയുടെ ഓർ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നമുക്ക് ശ്രദ്ധിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മോശയുടെ കാലത്ത് മേഘം വഴികാട്ടിയായിരുന്നെങ്കിൽ യോസുവായുടെ കാലത്ത് വഴികാട്ടി പെട്ടകമാണ് ഇത് രണ്ടും ദൈവത്തിൻ്റെ സാമീപ്യത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കാണിക്കുകയാണ് എന്നാൽ മറ്റൊരു കാര്യം ഇവ രണ്ടും ദൃശ്യമായ വഴികാട്ടികളാണ് മോശയുടെ കാലത്ത് മേഘമുയരുമ്പോഴും അതുപോലെ മേഘമുയർന്നത് കാണുമ്പോൾ അവരവിടുന്ന് യാത്ര പുറപ്പെടണം എന്നാൽ ഇവിടെ നാം വായിക്കുന്നത് പെട്ടകം അവർക്ക് മുൻപായി പോകുമ്പോൾ ജനവും അവരെ അനുദാപനം ചെയ്യേണ്ടതാണ് പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ കാൽ വെള്ളത്തിൽ മുട്ടിയപ്പോൾ വലത്തുവശത്തുള്ള വെള്ളം ചെറുപോലെ നിൽക്കുകയും താഴെ ഭാഗത്തുള്ളത് ചാവുകടലിലേക്ക് ഉപ്പുകടലിലേക്ക് അത് ഒഴുകി ഉണങ്ങിയ നിലമായി മാറുകയും ചെയ്തു ആ നിലത്തിലൂടെയാണ് ഇസ്രായേൽ ജനം യോർധാൻ മുറിച്ച് കടന്ന് അക്കരയിലേക്ക് പ്രവേശിച്ചത് സ്നേഹിതര് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ സാന്നിധ്യത്തിൽ യോർധാനിലെ അത്ഭുതം ജനത്തെ ധൈര്യപ്പെടുത്തി എന്നുള്ളതാണ് ഇത്രയും കാലം ഭയപ്പെട്ട ഒരു കാര്യത്തിന് മുൻപിൽ ഏറ്റവും ഭയപ്പെടേണ്ട ഒരു കാര്യത്തിൻ്റെ മുൻപിൽ നാം മനസ്സിലാക്കുന്നത് ഭയപ്പെടേണ്ട ഞാൻ എല്ലാ നാളും നിന്നോട് കൂടെയുണ്ട് എന്ന ഒരു വലിയ ഓർമ്മപ്പെടുത്തൽ അവരെ മുൻപോട്ട് നയിക്കുവാൻ ഇടവരുത്തി എന്നുള്ളതാ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപക്ഷെ യോർദാൻ സമമായ പ്രശ്നങ്ങളിലൂടെ നാം മുൻപോട്ട് പോകേണ്ടതായിട്ട് വരും എങ്ങനെയാണ് ഈ വൈധരണിയെ തരണം ചെയ്യേണ്ടത് എന്ന് ഭാരപ്പെട്ട് അനേകം ആളുകൾ ജീവിതത്തിൽ വളരെ സങ്കടത്തോടുകൂടെ പോകാറായിട്ടുണ്ട് എന്നാൽ ഒരു കാര്യം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ദൈവം നമ്മെ മുൻപിൽ വിടുകയല്ല നമുക്ക് മുൻപിൽ നിൽക്കുന്ന മല പോലെയുള്ള പ്രശ്നങ്ങൾ യോർധാന് സമമായ പ്രശ്നങ്ങളെ ചങ്കടലിന് സമമായ പ്രശ്നങ്ങളെ എരിഹോം കോട്ടയ്ക്ക് സമമായ പ്രശ്നങ്ങളെ അവൻ നമുക്ക് മുൻപിൽ ഇല്ലായ്മ ചെയ്യുകയാണ് അവൻ നമ്മുടെ മുൻപിലുണ്ട് ദൈവം നമ്മെ അയക്കുകയല്ല മുൻപ് മറിച്ച് ദൈവം താൻ മുൻപ് ചെന്ന് വിഷയങ്ങളുടെ മേൽ പ്രവർത്തിക്കുന്നവനായ ഒരു ദൈവമുണ്ട് ഇന്ന് ഈ പകലിൽ ഈ പ്രഭാതവേളയിൽ നമുക്ക് ഒരു കാര്യത്തിൽ ആശ്രയിക്കാം ദൈവം എനിക്കും നിങ്ങൾക്ക് വഴികാട്ടിയായി ഉണ്ടെങ്കിൽ ആ വഴിയിൽ നമുക്ക് ഒന്നിനെയും പേടിക്കേണ്ട കാര്യമില്ല കാരണം ഇടത്തും വലത്തും നമ്മുടെ കരത്തെ പിടിക്കാനായിട്ട് അതിശക്തനായ ദൈവമുണ്ട് ആ ദൈവകരങ്ങൾ നമുക്ക് ആശ്രയിക്കാം കർത്താവിൽ നമുക്ക് വീണ്ടും ചാരാം ഏ ഈ മരുഭൂപ്രയാണ് യാത്രയിൽ നമുക്ക് ചാരുവാൻ കഴിയുന്ന ഏക സങ്കേത സ്ഥാനം പറയുന്നത് ദൈവത്തിൻ്റെ സാമീപ്യമാണ് ദൈവത്തിൻ്റെ വചനത്തിന്മേലാണ് അതുകൊണ്ട് കർത്താവിൽ ചാരി കർത്താവിൽ ആശ്രയിച്ച് കർത്താവിന് മുഖത്തേക്ക് നോക്കി നമുക്ക് മുൻപോട്ട് പോകാൻ ഈ ചിന്തകളാൽ ദൈവം നമ്മെ ധാരാളമായി സഹായിക്കട്ടെ അവൻ്റെ നാമം ഇന്നുമെന്നേക്കും മഹത്വപ്പെടുമറാകട്ടെ ആമേൻ